വെൽക്കം ടു എ ജെ വ്ളോഗ്സ്. സോ ഇന്ന് നമ്മളൊരു ട്രാവലിംഗ് വ്ളോഗൊന്നല്ല, ജസ്റ്റ് നമ്മളൊരു മൂവി കാണാൻ വന്നിരിക്കുകയാണ്. അതിൻ്റെ റിവ്യൂ ആയിരിക്കും ഇനി നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. സോ മൂവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേറെ രണ്ടുപേരും കൂടി വരാണ്ട് അവർ വന്നതിന് ശേഷം ഞാൻ പറയാം. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ഞാൻ പാർക്കിംഗ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. വേറൊരു ഇൻഫർമേഷൻ പറഞ്ഞുതരാം കേട്ടോ, ഇതെന്താ മനസ്സിലായോ? ഇത് നമ്മൾ ഇവിടെ ഷോപ്പിംഗ് മാൾസിലൊക്കെ വന്ന സിറ്റി സെൻറ്ററിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർക്ക് ചെയ്യാൻ ഒരു പെർമിറ്റാണ് ഈ സംഭവം. 3 hours നമുക്ക് അവിടെ പാർക്കിങ്ങിലിടാം. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ മൂവീസിനൊക്കെ പോവുകയാണെങ്കിൽ 3 hoursനുള്ളിൽ തിരിച്ചെത്താൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് മൂവീസിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഈ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് തരും പാർക്കിംഗ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സോ നമുക്ക് 3 hours ശേഷം ഫീ ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി മൂവീനെ കുറിച്ച് പറയാം. മൂവിയുടെ പേര് ഓട്ടം. ഇന്ന് റിലീസാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മൂവിയാണ് ഇത്. ആക്ച്വലി ഫ്രണ്ടിൻ്റെ മൂവി എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും പ്രൊഡ്യൂസറാണോ ഡയറക്ഷൻ ചെയ്താണോ എന്നൊക്കെ അല്ലേ. നായകനായിട്ട് വന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മൂവിയാണ് ഈ ഓട്ടം. എല്ലാവർക്കും വേണമെങ്കിൽ അറിയാൻ കഴിയും പെട്ടെന്ന് നായിക നായകൻ എന്ന പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും ഈ ഒരു കക്ഷി അറിയാമായിരിക്കും. നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു മൂവിയല്ലേ, അപ്പോൾ നമ്മളല്ലേ അത് സപ്പോർട്ട് ചെയ്തിട്ട് നല്ലൊരു സക്സസ് ആക്കി വിടേണ്ടത്. സോ ഇന്ന് റിലീസിംഗ് ഡേറ്റ് ആണ്. ഇന്ന് UAE വോക്സ് സിനിമാസിലാണ് റിലീസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. 3 friends കൂടി വരാണ്ട് അതിലൊന്ന് നമ്മുടെ ഈ ഒരു നായകൻ്റെ കസിനാണ്, പേര് ചന്തു, പിന്നെ ഒന്ന് ആഷിക്ക്, പിന്നെ ഷെയ്ൻ. അപ്പോൾ അവരും കൂടി വരാൻ വെയിറ്റ് ചെയ്യാണ്. 8:20 നമുക്ക് പറഞ്ഞ ടൈം ടിക്കറ്റ് ഈ മൂവിയുടെ. സോ ഇപ്പോൾ എത്രയും 8:15 ഒക്കെ കഴിഞ്ഞു. നോക്കട്ടെ അവർ വരുമോ നോക്കട്ടെ, വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചന്തു ആഷിക്, അങ്ങനെ രണ്ടുപേരെ കിട്ടി. ഒരാൾ കൂടി ഉണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആഷിക്, നമ്മുടെ നന്ദുവിൻ്റെ പടത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്തായാലും നമ്മുടെ ഒരു അഭിമാനാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ അറിയുന്ന ഒരാള് ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ എത്തുക എന്ന് പറയുമ്പോ അത് നായകനായിട്ട് എത്തുക എന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, ഇത് നന്ദു അല്ല ചന്തു, നന്ദുവിന്റെ കസിൻ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ ചന്തുവിന്റെ അടുത്ത് തന്നെ വെക്കാം. ഒരു കസിൻ സിനിമയിൽ നായകനായിട്ട് വരുന്ന പറയുമ്പോ എന്താണ് ഒരു കണ്ട ആൾക്കാരുടെ ഒരു പുതിയ എന്തായാലും പോയിട്ട് കണ്ടിട്ട് ബാക്കിയുള്ള റിവ്യൂസ് പടം കഴിഞ്ഞിട്ട് നമുക്ക് പറയാം അല്ലേ. അസ്ന തിരക്ക് പിടിച്ചിട്ട് നമ്മുടെ പടത്തിന്റെ പോസ്റ്റർ കാണിക്കുന്നുണ്ട്. ഇതാണ് പടം, ഇതാണ് ആള്. ഓക്കെ, അപ്പൊ നന്ദു, അപ്പൊ നമുക്ക് എന്തായാലും തിയേറ്ററിൽ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കണ്ടിട്ട് ഞാൻ പറയാം. അപ്പോ നമ്മൾ പടം കണ്ട് ഇറങ്ങി. അപ്പോ ലേറ്റായി വന്ന ആളെ ഞാൻ പരിചയപ്പെടുത്തില്ല. ഇത് ഷെയ്ൻ. ലേറ്റ് ഒക്കെ ഓഫ് ചെയ്തിരിക്കണല്ലേ. ഹലോ, സോറി മാൻ. ഹലോ, ഞങ്ങൾ ഇപ്പോഴാണ് ഫിലിം കഴിഞ്ഞിട്ട് ഇറങ്ങിയത്.
അഭിനയമൊക്കെ നന്നായിട്ടുണ്ട്. ഒരാളാദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാന്നൊന്നും കണ്ട തോന്നില്ല. കലക്കിണ്ട്, അഭിമാനുണ്ട് മോനെ. എന്താ പറഞ്ഞേ? നമ്മൾ പടം കഴിഞ്ഞിറങ്ങി ഇവിടെ കരാമയിലുള്ള ഒരു ലെസ്സി ഷോപ്പിൽ എത്തി നിൽക്കുന്നുണ്ട്. നമ്മളപ്പോൾ പടം കണ്ടു കഴിഞ്ഞു, നമ്മൾ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയി. എന്നിട്ട് ഞങ്ങൾ ആ പടത്തിലത്തെ നായകനെ നമ്മൾ എന്താ പറയുക, വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ചു, വിഷസൊക്കെ അറിയിച്ചു, നന്നായി അഭിനയിച്ചു, കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഓവറോൾ ചെറിയ റിവ്യൂ എങ്ങനെയുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം. അസ്ന പറ, എങ്ങനെ ഉണ്ടായിരുന്നു പടം? പടം ഒരു നോർമൽ പടമാണ്, ഭയങ്കര ട്വിസ്റ്റ് ഒന്നും ഇല്ല പടത്തിൽ, നോർമൽ പടമാണ്. പിന്നെ നന്ദു അഭിനയിച്ചിരിക്കുന്നത്, ആളുടെ ഡെബ്യൂ ഒന്നും ഒരിക്കലും പറയില്ല, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയ പോലെ തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ. നന്നായി അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും, നന്നായി അഭിനയിച്ചു. അതെ, ഓരോരുത്തരും അവരവരുടെ ക്യാരക്ടർ ഭംഗിയായിട്ട് പറയാം തെളിയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചന്ദു, എന്താ നിനക്ക് പറയാനുള്ളത്? അത് തന്നെയാണ്, എല്ലാവരും ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല കാസ്റ്റിംഗ് ആണ്, നല്ലൊരു പ്രൂവ് ആണ് ചെയ്തിരിക്കുന്നതൊക്കെ. അതുപോലെ തന്നെ നന്ദുവിൻ്റെ ആക്ടിങ് ഈ പറയണ പോലെ ഒരു ആദ്യമായിട്ട് സിനിമ ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നില്ല. ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആളെ സ്ക്രീനിൽ കാണുമ്പോൾ. ഓവറോൾ അവനെ ഫോക്കസ് ചെയ്തിട്ടാണ് കഥ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നന്നായിട്ടുണ്ട്, വളരെ നന്നായി. നല്ല റിവ്യൂ പറഞ്ഞില്ലേ, ആരും വീട്ടിൽ പോയാൽ അല്ല അടിയിട്ടു കസിനായതുകൊണ്ട്. ഓക്കെ, അതുകൊണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല അടി വരും, അതുകൊണ്ടാണ് ഇവിടെ ഞാൻ എന്റെ വ്യൂവേഴ്സിനോട് പറയാം. വ്യൂവേഴ്സിനോടൊന്നും പറയല്ല, ഇനി പറയാനുള്ളൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞു. അവന്റെ അഭിനയം നന്നായിട്ടുണ്ട്, അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആക്ടർ അഭിനയിച്ച പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഫിലിമുകളൊക്കെ കിട്ടി, ആള് പൊളിക്കാറാവട്ടെ, ഭാവിയിൽ നല്ലൊരു നിലയിൽ എത്താൻ പറ്റും. ഓക്കെ, ആഷിക് ബ്രോ, മൂവീനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ആവറേജ് മൂവി, ഒരു കണ്ടിരിക്കാം, മൂവിക്കൊരു കണ്ടിന്യൂറ്റി കിട്ടാത്ത പോലെ തോന്നി, സീൻ ടു സീൻ മാറുന്നത് പോലെ. പക്ഷേ നമ്മുടെ നായകൻ നമ്മുടെ നാട്ടുകാരനായ നന്ദു, അവൻ്റെ അഭിനയം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, നല്ലൊരു അഭിനയമായിരുന്നു അല്ലേ? അതെ, അടിപൊളിയായിരുന്നു സംഭവം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നന്ദുവിൻ്റെ ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അതെ അതെ, അതായിരുന്നു അതിലൊരു ഇൻട്രസ്റ്റിംഗ് അല്ലേ. പെട്ടെന്നൊരു ആക്ഷൻ സീൻ വന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതെ അതെ, ആ ഒരു മുഖത്തെ ഭാവങ്ങളും കാര്യങ്ങളൊക്കെ പക്ക പ്രൊഫഷണലായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ നമ്മളപ്പോൾ ലെസ്സി ഷോപ്പിൽ നിന്ന് ഈ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ദിസ് ഈസ് എ ജി വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വ്ളോഗിൽ കാണാം. സൈനിങ് ഓഫ്.